സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ അമല പോളിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു പറഞ്ഞ. ഇപ്പൊ നമ്മളെപ്പോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ ഓ നിങ്ങൾ ഇനി 1950 നിങ്ങൾക്ക് ഇങ്ങോട്ട് ബസ് കിട്ടിയിട്ടില്ല അല്ലേ, അമ്മച്ചി അമ്മായി ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന കമന്റുകള്. അതായത് അവര് ഡ്രസ് ഇടാണ്ട് നടന്നു കഴിഞ്ഞാലും, അവര് മീൻസ് ആരായാലും ഡ്രസ് ഇടാണ്ട് നടന്നു കഴിഞ്ഞാലും നമ്മൾ ആഹാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേണായി. അപ്പോൾ നിങ്ങൾക്കറിയാലോ അതാണ് ട്രിക്ക്, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും പണ്ട് അവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണ്ടത്തെ രീതികളിൽ നിന്നൊക്കെ അവരങ്ങ് ചലനം ഉണ്ടാക്കുകയാണ്. പണ്ട് മൊത്തം മൂടി നടന്നിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തുണി ഇല്ലാതെ നടക്കുന്നതാണ് ഫാഷൻ. സോ അത് കാണുമ്പോൾ നമ്മൾ കൈ കൊട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ അതേപോലെയുള്ള ഇപ്പം നിങ്ങൾ ഫോട്ടോ ഷൂട്ടൊക്കെ കാണുകയാണെങ്കിൽ ഇപ്പം ഏത് സെലിബ്രിറ്റി ആയാലും, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വന്ന സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ നോർമലി മൂവീസിലുള്ള സെലിബ്രിറ്റീസ് ആര് തന്നെ ആയാലും ഇപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഫേമസ് ആയി കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുമല്ലോ. അപ്പം അങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേരുടെ മിക്കതും എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിലല്ലേ അത് വൈറലാവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ നമ്മൾ ഹിന്ദിയിൽ ഈ ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ പാപ്പരാസികൾ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഈ പാപ്പരാസികളുടെ മെയിൻ പരിപാടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പുറകെ പോയി വീഡിയോ എടുക്കുക, പുറകിൽ നിന്ന് എടുക്കുക, സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ബോളിവുഡിലെ സെലിബ്രിറ്റീസ് എന്നല്ല, അവിടെ നോർമലായിട്ട് അവിടെ മൊത്തത്തിലുള്ള എല്ലാ ആളുകളും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. മിക്കവരും ബിഗ്നി ടൈപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടാണ് വെളിയിലൊക്കെ നട ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വരുമോ യോഗയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾക്ക് കാണാം ചെറിയ ബിക്കിനി ടൈപ്പിലുള്ള ചെറിയ ഷോർട്സും അതൊക്കെയാണ് ഇടുന്നത്. മാക്സിമം എന്താ പറയുക, കവർ ചെയ്യേണ്ട ഭാഗം മാത്രം കവർ ചെയ്ത് വെച്ചിട്ട് ബാക്കി ബോഡി പാർട്ടൊക്കെ വെളിയിൽ കാണുന്ന ടൈപ്പുള്ള ഡ്രസ്സുകൾ തന്നെയാണ് അവർ ഇടുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ചില ആൾക്കാരുടെ ബാക്കിൽ നിന്നൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഒരുപാട് കാണാമല്ലോ. അപ്പോൾ എന്താ പറയുക, ഷെഫീലയാ സംതിങ് അങ്ങനെ ഏതോ പേരുള്ള ഒരു സെലിബ്രിറ്റി, അത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ മൂവിയിലോ ഹിന്ദി മൂവിയിലൊന്നും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല. സോ ഇനിയും ചിലപ്പോൾ ചെറിയ മൂവിയിലുള്ള ആക്ട് ചെയ്തതാണോ അതോ ഇനിയിപ്പം ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളതാണോ ആരാന്നും എനിക്കറിയില്ല. ഞാനിതുവരെ അങ്ങനെ ഒരു പേരെ കേട്ടിട്ടില്ല. അപ്പൊ അവർ എന്താ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ബാക്ക് സൈഡ് എന്റെ പിൻഭാഗം വീഡിയോ എടുക്കുന്നവനോ ഫോട്ടോ എടുക്കുന്നവനോ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. എന്താ പറഞ്ഞാൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ തുറന്നു പറഞ്ഞു അവരെന്താ പറഞ്ഞെന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ ശരീരം ഇത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാ പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി തന്നെയാണ്. സെലിബ്രിറ്റീസ് ഇപ്പൊ ആരും തുറന്നു പറയുന്നില്ല എന്റെ ബോഡിയാണ് എന്റെ ബോഡിയാണെന്ന് പറയുന്നെങ്കിലും അത് അവരെന്തിനാണ്. ഇപ്പൊ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നതും കാണാം. ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ, അയ്യോ ഞാൻ മെലിഞ്ഞൂന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ടോണ്ടിരിക്കുന്നത് കാണാം. അപ്പൊ എല്ലാവരും വെളിയിൽ പറയുന്നത് ഐ ഡോണ്ട് കെയർ എന്ന്, പക്ഷെ എല്ലാവരുടെയും മനസ്സിലത് ഫീലിംഗ് ഉണ്ടാവും, അയ്യോ എനിക്ക് തടിയുണ്ട് അവർ കളിയാക്കുന്നു ഉണ്ടാവും. എല്ലാ 100% ആൾക്കാർക്കും ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്ന ആരുമില്ല. പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പുച്ഛം കാണിക്കും, പക്ഷെ നിങ്ങൾ നോക്കിക്കോ ഒരു 3-4 മന്ത്സിൽ അല്ലെങ്കിൽ 6 മന്ത്സിൽ അവർ മെലിഞ്ഞിട്ട് വന്ന് ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും. കുറെ ആൾക്കാരുണ്ട്, ഞാൻ പേരൊന്നും പറയില്ല. അപ്പോ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഷെഫീല എന്ന് പറയുന്ന ആ പുള്ളിക്കാരി എന്താ പറഞ്ഞാല്, ഞാൻ എന്റെ ബോഡി നന്നായി വെക്കുന്നത് ആൾക്കാർ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ, അല്ലാണ്ട് വെറുതെ ഒന്നും അല്ല. അപ്പോ അവർ വന്ന് ഫോട്ടോസ് എടുത്തോട്ടെ, അതിന് എന്താണ് കുഴപ്പം, എന്റെ പിൻഭാഗം കാണിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നവർ തുറന്നു പറഞ്ഞു. ബാക്കിയുള്ളവർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കേ അറിയാം അവരെന്തിനാണ് ഇത്ര ഇറുകി പിടിച്ച ഡ്രസ്സ് ഇടുന്നതാണ്, അവർക്ക് നന്നായിട്ടുള്ളത് കൊണ്ടാണോ? അല്ല, കാശ് കിട്ടുന്നത് കൊണ്ട് തന്നെ അല്ലേ അതേ രീതിയിൽ പോയി ഇനോഗ്രേഷന് പോകുന്നതും ഫ്രണ്ടും ബാക്കും ഒക്കെ കാണിച്ച് നിൽക്കുന്നതൊക്കെ എന്തിനാണത്? അത് കണ്ട് ആൾക്കാർ ആസ്വദിക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെയല്ലേ. അപ്പോൾ ഒരു പെണ്ണ് മാത്രം തുറന്നു പറഞ്ഞു, എനിക്ക് ഞാൻ എൻ്റെ ബോഡി കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന്. അവരുടെ സിമ്പതി മുഴുവനും പാപ്പരാസികളോടാണ് കേട്ടോ. ഇവർ പറയാണ് അവരും പാവങ്ങളല്ലേ, അവരും ഫോട്ടോ എടുത്തോട്ടെ, അത് അവരുടെ ജോലിയല്ലേ, അവർക്കും ഇപ്പോൾ വൈറലാവാൻ റീച്ചാവാനൊക്കെ ഇങ്ങനെ ഇവരൊക്കെ നിന്ന് കൊടുത്താലല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അവൾ പറഞ്ഞ എന്താ പറഞ്ഞാൽ, എനിക്കൊരു പ്രോബ്ലം ഇല്ല, എന്റെ പിൻഭാഗമോ ഫ്രണ്ടോ എവിടെ വേണേലും ആര് വേണേലും എടുത്തോട്ടെ, ഞാനിതായാലും മോശമായിട്ടുള്ള വസ്ത്രം ഒന്നും ധരിച്ച് വെളിയിൽ ഇറങ്ങുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ 2 പീസ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ പറഞ്ഞ് ഞാൻ തുണി ഇല്ലാണ്ട് വെളിയിൽ നടക്കുന്നില്ല എന്നാണ്. അതായത് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മറച്ചു വെച്ച് നടക്കുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം അതേ കൂടുതലാണ്.
അല്ലെ, നമ്മളൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്ക് ആയിട്ട്, എന്താ ഇതെന്ന്. പക്ഷെ ഇപ്പോ കണ്ടു കണ്ട് നമുക്കും പഴകിപ്പോയി അല്ലേ. ഇപ്പൊ എന്ത് കണ്ടാലും നമ്മള് ലൈറ്റ് എന്താ ഇത് ഇതൊക്കെ കണ്ടു കണ്ട് മടുത്ത മാതിരിയാണ്. ഇപ്പൊ ഡയറക്റ്റ് കാണുമ്പോ പോലും നമുക്ക് അത്ര തന്നെ. പക്ഷെ ഇവിടെ ഒന്നും ഞാൻ ഇതുവരെ ഞാൻ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ആ മോശം ഡ്രസ്സിങ്സിലൊന്നും ഇവിടെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സ്ലീവ്ലെസ് അല്ലെങ്കിൽ മുട്ട് വരെയുള്ളത് അത്രയൊക്കെ ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് അതിലും മോശമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്സ് ഒന്നും ഇട്ടിട്ട് ഞാൻ ഇതുവരെ ആരെയും ഇവിടെ നിന്നും കണ്ടിട്ടില്ല കേട്ടോ. എസ്പെഷ്യലി എനിക്കറിയാം ബോംബെയിലൊക്കെ മുംബൈയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് കൂടുതലും അതുപോലെയുള്ള ആളുകളെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമല്ലോ.